ഹായ് വ്യൂവേഴ്സ്, ദിവ്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചില്ലി ഇഡ്ഡലി റെഡിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇഡ്ഡലി ഒരു മൂന്നോ നാലോ ബാലൻസ് നമുക്ക് എപ്പോഴും വരും. ആ ഒരു ബാലൻസ് വരുന്ന ഇഡ്ഡലി നമ്മുടെ അടുത്ത് ഈവനിങ് കഴിക്കാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് കഴിക്കാൻ കുറച്ചൊരു മടി തന്നെയാണ്. കാരണം ആ ഒരു ഇഡ്ഡലി പഴയതായല്ലോ എന്നുള്ളൊരു കാരണം. അങ്ങനെ നമുക്ക് ബാലൻസ് വരുന്ന ഒരു ഇഡ്ഡലി വെച്ച് നമുക്ക് എങ്ങനെ ഒരു ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് എൻ്റെ ഈ ഒരു ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായി നമുക്ക് വേണ്ടത് ഇഡ്ഡലിയാണ്. അതും ചൂടോട് കൂടിയിട്ടുള്ള ഇഡ്ഡലിയല്ല, നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച ഇഡ്ഡലി ആണെങ്കിൽ നമ്മളത് ഈവനിങ് ആകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു നാല് ഇഡ്ഡലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇഡ്ഡലി എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിക്കണം, നല്ല ക്യൂബായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചെടുക്കണം, പൊട്ടിപ്പോകാതെ മുറിച്ചെടുക്കണം. അപ്പം അതെ, ഈ ഒരു രൂപമാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം. ഇതുപോലെ നമ്മുടെ ഇഡ്ഡലി എല്ലാം കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നമ്മൾ ഒരു കടായി വെക്കുക, അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയെക്കാളും കുറച്ചും കൂടെ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് നമുക്ക് റിഫൈൻഡ് ഓയിലാണ് നല്ലത്. അതുകൊണ്ട് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. അത് എണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇടാനുള്ള ടൈമായി. ഓരോന്നും ഇട്ട് കൊടുക്കണം, ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കാരണം അത് ഒട്ടിപ്പിടിച്ച് പോവും. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റണം. ഇപ്പോൾ ദാ ഞാൻ ഇഡ്ഡലി മുഴുവൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനായി ഒരു കടായി വെക്കുക, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം, ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് പെരിഞ്ജീരകം ഒരു ചെറിയൊരു സ്പൂണിൽ, ഒരു അര സ്പൂൺ മതി, അതിട്ട് കൊടുക്കാം. അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം, നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് 3 കീറിയതിട്ടിട്ട് വഴറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ മിക്സ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, അതും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതും നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. അതും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി അതിൻ്റെ ഒരു സ്മെല്ല് പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തന്നെ മതി, അല്ലെങ്കിൽ ഒരുപാട് പുളിപ്പ് വരും. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണേ വേണ്ടു, 1/4 ടീസ്പൂൺ സോയാ സോസ്, ഒരിച്ചിരി വേണ്ടു സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട്, മിക്സ് ചെയ്ത് കുറച്ച് ക്യാപ്സിക്കം, ഞാനൊരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളു, അതും ചെറിയ ക്യാപ്സിക്കമാണ്. അതിൻ്റെ ഒരു പകുതി ക്യാപ്സിക്കം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മുടെ ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഇതിൽ
അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ലി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ലിയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ്. രാവിലത്തെ ഇഡ്ലി ബാക്കി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാം നല്ല ഇഷ്ടത്തോടെ കൂടി കഴിക്കും. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോഴേ നമ്മുടെ ചില്ലി ഇഡ്ലി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. ഈ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.